നമസ്കാരം. മനസാക്ഷിയെ നടുക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാറിൽ ചാരി നിന്ന 6 വയസ്സുകാരന് ക്രൂര മർദ്ദനം. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് ഈ ക്രൂരത അരങ്ങേറിയത്. കണ്ണൂർ തലശ്ശേരിയിലാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം. കാറിൽ വെറുതെ ഒന്ന് ചാരി നിന്ന കുട്ടിയെ കാറിന്റെ ഉടമയായ ഒരാളെത്തി ചവിട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. പൊന്നിയം പാലം സ്വദേശി ശിഷാദാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ മർദ്ദിച്ചത്. ജോലിക്കായി ഇവിടേക്കെത്തിയ രാജസ്ഥാനി കുടുംബത്തിലെ കുട്ടിക്ക് നേരെയാണ് ഈ ദുരന്തമുണ്ടായത്. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം നടന്നത്. തെറ്റായ ദിശയിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു കാർ. ഇതിനിടയിൽ കാറിനടുത്തേക്ക് എത്തിയ കുട്ടി വളരെ കൗതുകത്തോടെ ആ കാറിനടുത്തേക്ക് എത്തുകയും അതിൽ വെറുതെ ഒന്ന് തൊട്ട ശേഷം കാറിലൊന്ന് ചാരി നിൽക്കുകയുമായിരുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ശിഷാദ് ഒരു ഭീകരനെ പോലെ കുട്ടിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചവിട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ നടുവിന് കാര്യമായ പരിക്കേറ്റു. സംഭവം നാട്ടുകാർ കാണുകയും ഇത് ചോദ്യം ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഇതൊന്നും തന്നെ ഗൗനിക്കാതെ ശിഷാദ് കാറുമായി തുടർന്ന് പോയി. നാട്ടുകാരതിന്റെ ദൃശ്യങ്ങൾ സഹിതം പോലീസിനെ ഏൽപ്പിച്ചു. എന്നാൽ മർദ്ദനത്തിൽ കേസെടുക്കാൻ നമ്മുടെ പോലീസ് തയ്യാറായില്ല. തുടർന്ന് ദൃക്സാക്ഷിയായ യുവ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് ശിഷാദിനെ പോലീസ് ഒരു പേരിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും തുടർന്ന് വിട്ടയക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇന്ന് രാവിലെയോടെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ സംഭവം വലിയ വിവാദമാവുകയും വാർത്തയായി മാറുകയും ഉണ്ടായി. പോലീസുകാർക്കെതിരെയും ഇതിനോടകം തന്നെ വ്യാപക വിമർശനവും ഉയർന്നു. തുടർന്ന് ശിഷാദിനെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വധശ്രമത്തിനാണ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. പിണറായിയുടെ മൂക്കിൻ തുമ്പത്ത് നടന്ന ഈ സംഭവത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്താനോ പോലീസ് ആദ്യം കേസെടുക്കാത്തതിൽ ഒരു നടപടി എടുക്കാനോ നമ്മുടെ മുഖ്യൻ തയ്യാറായിട്ടില്ല. ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന മട്ടാണ്. ഒരുപക്ഷേ ആ കുഞ്ഞ് വിലപിടിപ്പുള്ള വസ്ത്രവും മറ്റുമാണ് ഇട്ടിരുന്നതെങ്കിൽ ശിഷാദ് ഒരിക്കലും ഈ കണ്ടില്ല ക്രൂരത ആ ബാലനോട് ചെയ്യുമായിരുന്നില്ല. അവനൊരു അനാഥനാണെന്ന് കരുതിയാകാം, ആരും ചോദിക്കാനില്ലാത്തവനെന്ന് കരുതിയാകാം പൈശാചികമാംവിധം ആ കുഞ്ഞിനോട് പെരുമാറിയത്. ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്ന ശിഷാദിനെ പോലുള്ളവർക്ക് നിയമം അർഹിക്കുന്ന ശിക്ഷ തന്നെ നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.